ഭാഗവതത്തിലെ ഭാഗവത പുരാണത്തിലെ നമ്മൾ പറഞ്ഞത് ശരിക്ക് 10 ലക്ഷണങ്ങളാണ് ഭാഗവത പുരാണങ്ങൾക്കുള്ളത്. 18 പുരാണങ്ങൾക്കും 18 ഉപപുരാണങ്ങൾക്കും 10 ലക്ഷണങ്ങളുണ്ട് എന്ന് വളരെ ഭംഗിയായിട്ട് നമുക്കറിയാം. അതായത് പുരാണങ്ങൾ എന്ന് പറയുന്നത് തോന്നിയ മാതിരി എഴുതുന്ന ഗ്രന്ഥങ്ങളല്ല. ആർക്കു വേണമെങ്കിലും പുരാണമൊന്നും എഴുതാൻ പറ്റില്ല, ആർക്കു വേണമെങ്കിൽ പുരാണമൊന്നും എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ആ പുരാണങ്ങൾക്ക് ലക്ഷണങ്ങളുണ്ട് നല്ല രീതിയിൽ. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചത് ഞാൻ ഇന്ന് വായിക്കാമെന്നും പറഞ്ഞിരുന്നു. 10 ലക്ഷണങ്ങളോട് കൂടിയതാണ് ഭാഗവത പുരാണം. ഒരു ഐഡിയൽ മോഡൽ പുരാണമാണ് ഭാഗവത പുരാണം. സർഗം, വിസർഗം, അതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ വരുമ്പോൾ നമ്മൾ വിവരിക്കുന്നുണ്ടാവും. അപ്പോൾ സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം എന്നിവയാണ് 10 ലക്ഷണങ്ങൾ. 10-ാമത്തേത് ആശ്രയമാണ്, ബ്രഹ്മം. ബ്രഹ്മബോധം ഉറപ്പുവരുത്താനാണ് മറ്റൊൻപതെണ്ണം. ആശ്രയം ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ ആശ്രയിക്കുന്നതിനെ ഉറപ്പുവരുത്താനാണ് ശരിക്കും മറ്റ് 9 എണ്ണം. നമ്മൾ നോക്കുകയാണെങ്കിൽ യോഗ പഠിക്കുന്ന വ്യക്തികൾ, ഞാൻ ധ്യാനിക്കാൻ പഠിച്ചു, ഞാൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഞാൻ മെഡിറ്റേഷൻ്റെ ക്ലാസ്സിൽ പോകുന്നുണ്ട്, ഞാൻ അവരോട് വെറുതെ സൂചിപ്പിക്കുന്നു നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളാം. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ഈ 6 ലെവല് കഴിയാതെ നമുക്ക് ധ്യാന സമാധിയിലേക്ക് എത്താൻ സാധിക്കില്ല. ശ്രമിച്ചാൽ എത്തിയാലും എത്തിയിട്ടില്ല എത്തിയെന്ന തോന്നലാണ്. ആദ്യം യമം, അഹിംസ, സത്യമസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ആ 5 എണ്ണം പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നിയമം, യമ, നിയമം, നിയമം, ശൗചം, സന്തോഷം, തപഃ, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം, ആ യമവും നിയമവും ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാതെ ജൂൺ മാസം 21-ാം തീയതി സൂര്യനെ നോക്കിയിട്ടോ മരത്തിനെ നോക്കിയിട്ടോ ഓംകാരം നോക്കിയിട്ടോ എവിടെയെങ്കിലും ഇരുന്ന് ഞാൻ ധ്യാനം പ്രാക്ടീസ് ചെയ്യുന്നു, പ്രാണായാമം, പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നതിന് വലിയ കുഴപ്പമില്ല, ധ്യാനം പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല. ഇതിനൊക്കെ ഒരു പ്രീ കണ്ടീഷൻ ഉണ്ട് നമ്മളുടെ. അപ്പോൾ യമ, നിയമം, ആസനം, ഈ യോഗാസനം, യോഗാസനം ചെയ്യുന്നത് യോഗ അല്ല, അത് യോഗയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ധാരാളം പേര് പലതരത്തിലുള്ള എക്സർസൈസൊക്കെ ചെയ്തിട്ട് അതൊക്കെ ഞാൻ യോഗ ചെയ്യാറെന്ന് പറയാറുണ്ട്. കുട്ടികളെന്ന് പറയുന്നതിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഓർമ്മിക്കുക, യമ, നിയമ, ആസന, പിന്നെ പ്രാണായാമം. പിന്നെ ആ പ്രാണായാമം എത്ര കാലം പഠിച്ചിട്ടാണെന്നറിയാമോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് യോഗിക്കും. പിന്നെ ധാരണ, ഏതെങ്കിലും ഒരു ഏതിനെക്കുറിച്ചാണോ ധ്യാനിക്കാം അതിനെക്കുറിച്ചൊരു ധാരണ ആദ്യം ഉണ്ടാക്കുക. ആ ധാരണ ഉണ്ടാക്കൽ 5 സെക്കൻഡ് കൊണ്ടോ 10 സെക്കൻഡ് കൊണ്ടോ 5 ദിവസം കൊണ്ടോ സാധിക്കുന്നതല്ല, അതിനതിൻ്റെതായിട്ടുള്ള ട്രെയിനിങ് കിട്ടണം. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് 5 ജ്ഞാനേന്ദ്രിയങ്ങളെ അകത്തേക്ക് വലിക്കുക. നമ്മൾ കേൾക്കാൻ വിസമ്മതിക്കുക, ഇൻറ്റൻഷനലി കാണാതിരിക്കുക, കേൾക്കാതിരിക്കുക. വാസന നമ്മളെ ഫീൽ ചെയ്യാതിരിക്കുക, ടേസ്റ്റ് നമ്മൾ കാണുന്നത്, സ്പർശനം. ഇപ്പോൾ 5 സെൻസറി ഓർഗൻസിനെ അവനവനിലേക്ക് എന്താ പറയുക, ഉൾവലിയുക എന്ന് പറയും, ഉൾവലിയുക എന്ന് പറയും. നമ്മൾ ഈ ആമ 5-6 ആയി അതിൻ്റെ 4 കാലും വാലും തലയും അകത്തേക്ക് എടുക്കുന്ന മാതിരി, അതുമാതിരി നമ്മളുടെ ജ്ഞാനേന്ദ്രിയങ്ങളെ അകത്തേക്ക് എടുക്കാൻ സാധിക്കുന്നത് പ്രത്യാഹാരം, പിന്നെ ധാരണ ഉണ്ടാക്കുക, അതിനുശേഷമാണ് ധ്യാനം. ഈ ഭാഗവതം എന്ന് പറയുമ്പോഴും ചുമ്മാ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് കുറേ കഥകളും പറഞ്ഞിട്ട് നമ്മൾ ഒരു വഴിപാട് നടത്തി അമ്പലം വികസിപ്പിക്കാൻ, ഇറ്റ് ഈസ് വെരി ഗുഡ്. അമ്പലം വികസിപ്പിക്കാൻ പക്കറ്റ് പിരിവിനേക്കാളും നല്ലത് ഇത് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഭാഗവതം എന്ന് പറയുന്നതിന് ലക്ഷണങ്ങളുണ്ട്. അതിൽ 10-ാമത്തേത് ആശ്രയം. ആശ്രയമാണ് ബ്രഹ്മം. ഇപ്പൊ ബ്രഹ്മത്തിലേക്കുള്ള പ്രയാണത്തിനാണ് 9 എണ്ണം. ആ 9 എണ്ണം സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനു കഥ, നിരോധം, മുക്തി, ആശ്രയം എന്നിവയാണ്. ഇപ്പോ ബ്രഹ്മബോധം ഉറപ്പുവരുത്താനാണ് മറ്റ് 9 എണ്ണവും. ജഡബോധ സൃഷ്ടിയാണ് സർഗം. ഈ ജീവജാലങ്ങളുടെയൊക്കെ സൃഷ്ടിയാണ് സർഗം എന്ന് പറയുന്നത്. ജീവജാലങ്ങൾ സൃഷ്ടിക്കുന്നത് എങ്ങനെയോ അതാണ് യഥാർത്ഥത്തിൽ സർഗം. പിന്നെ വിരാട് രൂപം സൃഷ്ടിയാണ് വിസർഗം. വിരാട് രൂപ സൃഷ്ടിയാണ്, വിരാട് രൂപ സൃഷ്ടിയാണ് വിസർഗം. നമ്മൾ ഈ വിശ്വ എന്താ പറയുക, വിശ്വരൂപ സൃഷ്ടിയാണ് വിസർഗം. രക്ഷയാണ് സ്ഥാനം. കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ വരുമ്പോഴത്തേക്കും, കാരണം ഞാനും കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ രക്ഷയാണ് സ്ഥാനം. ഭഗവത് അനുഗ്രഹമാണ് പോഷണം. രക്ഷയാണ് സ്ഥാനം, ഭഗവത് അനുഗ്രഹമാണ് പോഷണം. അതുപോലെ കർമ്മവാസനയാണ് ഊതി.
നമ്മൾ ജന്മകർമ്മ വാസനയാണ് ഊതി, മനുക്കളുടെ ധർമ്മ പരിപാലനമാണ് മന്വന്തര കഥ. അവതാര കഥകളാണ് ഈശാനുചരിതം, അവതാര കഥകളാണ് ഈശാനുചരിതം. സൃഷ്ടിശക്തിയെ ഉപസംഹരിക്കുന്നതാണ് നിരോധം, സൃഷ്ടിശക്തിയെ ഉപസംഹരിക്കുന്നതാണ് നിരോധം. സ്വരൂപസ്ഥിതിയാണ് മുക്തി, അതായത് മറ്റുള്ളതിൽ നിന്ന് മോചനം നേടുന്ന സ്വരൂപസ്ഥിതിയാണ് മുക്തി. പരമകാരണമായ പരബ്രഹ്മമാണ് ആശ്രയം. ഇതെല്ലാം ഭാഗവത പുരാണത്തിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു പാരഗ്രാഫ് ശരിക്കും ഒരു ഡൈനമിറ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് കേൾക്കാൻ ഒന്നുകൂടി നമ്മുടെ മുരളിയുണ്ട്, NHC നാഷണൽ ഹെറിറ്റേജ് സെൻറ്റർ കേച്ചേരിയിൽ. സാധിക്കുമെങ്കിൽ നിങ്ങൾ 24-25 തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു അരമണിക്കൂർ വരിക, ഞാൻ അവിടെ ഉണ്ടാവും. കേച്ചേരി, തൃശ്ശൂർ കേച്ചേരിക്കടുത്ത്, ദൂരെ നിന്ന് വരണ്ട കേട്ടോ, അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടോ എങ്ങോട്ടെങ്കിലും പോവാണെങ്കിലും ഇവിടെ മുരളിയുണ്ട്. ആ മുരളി ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കും. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു ഒരു ആസ്വദിക്കുക അറിയാമോ. വൈകുന്നേരം ഞാൻ എൻ്റെ ഭഗവത്ഗീത ക്ലാസ് കഴിഞ്ഞാൽ മുരളിയെ വിളിക്കും. അപ്പം മുരളി പറയും, സാറേ ഞാൻ ആ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. 10-ാം ക്ലാസ്സിലെ പരീക്ഷയുടെയും നീറ്റ് പരീക്ഷയ്ക്കും വേണ്ടി സ്കൂളും ക്ലാസ് റൂമുകളൊക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നതിനിടയ്ക്കും ഞാൻ ഇത് ഓൺ ചെയ്തിട്ടാണ്. നമ്മുടെ സ്കൂളുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ സ്കൂളുണ്ട്. ആ സ്കൂളിലെ നീറ്റ് പരീക്ഷയാണ് തിങ്കളാഴ്ച. അതുപോലെ തന്നെ 10-ാം ക്ലാസ് പരീക്ഷ തുടങ്ങുന്നു. അതിനൊക്കെ വേണ്ടിയിട്ട് ക്ലാസ് റൂമുകളൊക്കെ മുരളി അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ഭാഗവതം പറയുന്നത് കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങളും അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഇത് കേട്ടോണ്ടിരിക്കൂ. നിങ്ങൾ ഊണ് കഴിക്കുമ്പോൾ കേട്ടോണ്ടിരിക്കൂ. മൊബൈൽ ഫോൺ ഒരു മൂലയ്ക്ക് വെച്ചാൽ മതിയല്ലോ. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത്, ചിന്തിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് വിഷമം വരുന്ന സമയത്ത് എൻ്റെ തന്നെ വേണമെന്നില്ല. ധാരാളം പേര് നല്ല നല്ല പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്, അവരുടെ കേട്ടോണ്ടിരിക്കൂ. ഇതിനു വേണ്ടി സെപ്പറേറ്റ് സമയം കണ്ടെത്തേണ്ട. ആ യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കേൾക്കുന്നതിനേക്കാൾ ഇതിപ്പോൾ കേൾക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ്റെ മുഖം കാണണം, ചെവി കാണണം, കണ്ണ് കാണണം, ചുണ്ടിൻ്റെ മൂവ്മെൻറ്റ് കാണണം, കണ്ണ് കുറേയധികം എൻ്റെ മുഖത്തേക്ക് വരണം. പക്ഷെ നിങ്ങൾ അവിടെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുമ്പോഴത്തേക്കും കണ്ണിന് ജോലിയില്ലല്ലോ, മുഴുവനും ജോലി ചെവിക്കല്ലേ. അപ്പോൾ ചെവിയിൽ നല്ല കോൺസെൻട്രേഷൻ കിട്ടും, നല്ല കോൺസെൻട്രേഷൻ കിട്ടും. അപ്പോൾ എപ്പോഴൊക്കെ പറ്റുമോ അപ്പോഴൊക്കെ. നമ്മൾ ആരെയും ബോധിപ്പിക്കാനൊന്നുമല്ല ചെയ്യുന്നത്, നമ്മളിൽ മാറ്റം വരുത്തണം. ഈ മാറ്റം വന്ന വ്യക്തികൾക്കേ മറ്റുള്ളവരിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ഞാൻ മാറാതെ മറ്റുള്ളവരെ മാറ്റണം എന്ന് ശ്രമിക്കുന്നതാണ് ഇന്നത്തെ കേരളത്തിലെ ഭരണപക്ഷത്തിനുണ്ടായിരിക്കുന്ന പരാജയം. അതുകൊണ്ട് ത്രിപുരയും ബംഗാളും ഒക്കെ ശരിക്കും കത്തി തീർന്നത് അതുകൊണ്ടാണ്. USSR ബാക്കിയുള്ളതൊക്കെ നശിച്ചു പോയതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമ്മളിൽ മാറ്റം ഉണ്ടാവാതെ മറ്റൊരുവനിൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാവില്ല. ആ മാറ്റം ഉണ്ടാവണമെങ്കിൽ അറിവ് കിട്ടണം. ആ അറിവ് നിങ്ങൾക്ക് യുക്തമായ വ്യക്തികളിൽ നിന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ശരിക്കും 10 പ്രാവശ്യം വായിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് 1 പ്രാവശ്യം എഴുതുക. 10 പ്രാവശ്യം എഴുതുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് 1 പ്രാവശ്യം കേൾക്കുക. 10 പ്രാവശ്യം കേൾക്കുന്നതിനേക്കാൾ തുല്യമോ ശ്രേഷ്ഠമോ ആണ് 1 പ്രാവശ്യം കേട്ടുകൊണ്ട് എഴുതുക എന്നുള്ളത്. അപ്പം നമുക്ക് ഈ കേൾക്കുക എന്നുള്ളത് സാധിക്കും. ഇനി നമുക്ക് ഈ ഭാഗവതത്തിൻ്റെ കുറേ 10 ലക്ഷണങ്ങൾ പറഞ്ഞു. ഇനി കപിലാവതാരത്തെക്കുറിച്ച് ഞാൻ അല്പം സ്പീഡിൽ വായിക്കാം. സ്വയംഭുവ മനുവിൻ്റെ പുത്രിയായ ദേവഹൂതി. ഈ സ്വയംഭുവ മനു ആരൊക്കെയാണെന്നുള്ള തൽക്കാലം നമ്മളൊന്ന് അന്വേഷിക്കേണ്ട. നമ്മുടെ മുമ്പിൽ ദേവഹൂതിയുണ്ട്. ദേവഹൂതി എന്ന ഒരമ്മ, കത്തിജ്വലിക്കുന്ന ചൈതന്യമുള്ള ദേവഹൂതിയിൽ കർദമ മഹർഷി, അവർ ഭാര്യാഭർത്താക്കന്മാരായിരുന്നു. നമുക്കറിയാലോ കടവന്ത്രയിൽ ചായ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ലോകം കറങ്ങി നടന്നവരെ പോലെ ഈ കർദമ മഹർഷിയും ദേവഹൂതിയും ലോകം കറങ്ങി നടന്നവരാണ്. എന്തൊരു ആ മനുഷ്യൻ, അദ്ദേഹം വിട്ടുപോയി. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ആ സ്ത്രീയുടെ അവസ്ഥ എന്താ? ഇടത്തെ കയ്യിൽ പാസ്പോർട്ടും വലത്തെ കയ്യിൽ ഭാര്യയുടെ കയ്യും പിടിച്ചുകൊണ്ട് 27 രാജ്യങ്ങൾ ജപ്പാനും കൂടി സന്ദർശിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ മനുഷ്യൻ്റെ ഭർത്താവ് പോയി. ആ സ്ത്രീയുടെ അവസ്ഥ എന്താ? അവർ ശരിക്കും ആത്മഹത്യ ചെയ്യുമെന്ന് വരെ എനിക്ക് പേടിയുണ്ട്. കാരണം ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ മഹത്വം അത്രയ്ക്കും 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 ശ്രേഷ്ഠമാണെന്ന് അനുഭവിച്ചറിഞ്ഞ ആ നിമിഷം മുതൽക്ക് ഞാനിത് ഇത് പറയാറുണ്ട് പലരുടെയും അടുത്ത്. അപ്പോൾ ആ ദേവഹൂതിയും കർദമ മഹർഷിയും അവരെ പ്രത്യേകിച്ചുള്ളൊരു വിമാനത്തിലാണ് യാത്ര ചെയ്തതെന്നുള്ളതാണ്. നമ്മളതൊരു കഥാരൂപത്തിൽ തന്നെ എടുത്താൽ മതി. വിമാനമെങ്കിൽ വിമാനം, കപ്പലെങ്കിൽ കപ്പൽ, ട്രാക്ടറെങ്കിൽ ട്രാക്ടർ, എന്തായാലും നമ്മുടെ മുമ്പിൽ പ്രശ്നമില്ല. അവർ യാത്ര ചെയ്തു എന്ന് മാത്രം എടുക്കാം. അവർക്ക് ജനിച്ച മകനാണ് കപിലൻ. സിദ്ധാനാം കപിലോ മുനി എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ആ കപില മഹർഷിയുടെ സാഖ്യയോഗം, അത് വായിച്ചാൽ നമ്മൾ ഞെട്ടും. എത്രയും പറയുക, BC 2000-3000 ഒക്കെ എഴുതിയിരിക്കുന്നതാണ്. കപിലൻ
സാഖ്യമത പ്രവർത്തകനിൽ നിന്ന് ലോകപ്രസിദ്ധനായി തീർന്ന കപിലൻ തന്നെയാണ് സാഖ്യം. എന്താ ഈ സാഖ്യം എന്ന് പറഞ്ഞാൽ? സാഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യ, നമ്പർ, നമ്പറുമായി ബന്ധപ്പെട്ടതാണ് സാഖ്യം. നിങ്ങൾക്കറിയാമായിരിക്കും, എന്നെക്കാളും നന്നായിട്ട് അറിയുന്നവരുണ്ട്, ധാരാളം കമൻറ്റുകൾ എഴുതുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റ് ഞാനിപ്പോൾ വായിച്ചാൽ എൻ്റെ ഈ ഫ്രീ ഫ്ലോ നിൽക്കും. അപ്പോൾ പഞ്ചപ്രാണൻ, പഞ്ചഭൂതം, പഞ്ചകർമ്മേന്ദ്രിയം, പഞ്ചജ്ഞാനേന്ദ്രിയം, മനസ്സ്, 21 എന്ന നമ്പർ, ആ 21 ഫോക്കസ് ചെയ്യുന്നതാണ് നമ്പർ. 21 നമ്പറുകളെ ഫോക്കസ് ചെയ്ത് ത്രൈ സപ്ത സമിത കൃതാഹ ദേവായ യജ്ഞം ധന്വാന അവദ്രൻ പുരുഷം പശും യജ്ഞേന യജ്ഞമയജന്ത ദേവാഹ താനി ധർമാണി പ്രഥമാന്യാസന്നം ദേഹനാഗം മഹീമാനസ ജന്ത യത്ര പൂർവേ സാധ്യാസന്തി ദേവാഹ എന്ന പുരുഷ സൂക്തത്തില്, പ്രപഞ്ച പുരുഷ സൂക്തത്തില് ഈ 21 എണ്ണത്തിന്, ത്രീ സപ്ത 3x7 21 എണ്ണത്തിന് പഞ്ചഭൂതം, പഞ്ചപ്രാണൻ, പഞ്ചകർമ്മേന്ദ്രിയം, പഞ്ചജ്ഞാനേന്ദ്രിയ മനസ്സ് എന്ന 21 എണ്ണത്തിന് 3x7 അതിനെ, അതിനകത്തുള്ള മൃഗീയ വാസനകളെ ഒരുമിച്ച് ചേർത്ത് ദേവന്മാർ ഹോമം ചെയ്ത് ആ 21 പാരാമീറ്ററുകളെ ശുദ്ധീകരിച്ച് താനി ധർമാണി പ്രഥമാന്യാസൻ അവിടെ ധാർമ്മിക ബോധം പ്രതിഷ്ഠിച്ചു. അങ്ങനെ മറ്റു മൃഗങ്ങൾക്കില്ലാത്ത ധാർമ്മിക ബോധം മനുഷ്യനുണ്ടായി. മനുഷ്യനിലുള്ള മൃഗീയ വാസന അത് കുറേയൊക്കെ ഡൈല്യൂട്ട് ചെയ്ത് കളയാനും സാധിച്ചു. ഇടയ്ക്കിടയ്ക്ക് പലർക്കും ഉണ്ടായെങ്കിലും കുറേ മൃഗീയ വാസനകളെ ഡൈല്യൂട്ട് ചെയ്യാനും സാധിച്ചു. അപ്പോൾ നമ്മൾക്ക് നോക്കാം, ആ 21 എണ്ണത്തിൻ്റെ പ്രചാരകനാണ് യഥാർത്ഥത്തിൽ കപില മഹർഷി. വൈശേഷ്യ സാഖ്യയോഗം കാലം കൊണ്ട് സത്യബോധത്തിന് മങ്ങലേറ്റപ്പോൾ അത് പുനർജീവിപ്പിക്കാനായി പ്രതിജ്ഞാബദ്ധനായ ഭഗവാൻ തന്നെ കപിലനായി അവതരിക്കാനുണ്ടായത്. കാലക്രമത്തിൽ നമ്മുടെ ധന്യമായ സത്യബോധത്തിന്, അറിവിനും മങ്ങലേൽക്കുക, ഇത് നമുക്കൊരു ക്ലാസ്സാണ്, ഇത് നമുക്കൊരു പാഠമാണ്. കാലം കുറേ കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, കുറച്ച് ഒരു 5-6 കൊല്ലം മുമ്പ്, ഒരു കൂടി വന്ന ഒരു 7-8 കൊല്ലം മുമ്പ് തലശ്ശേരിയിലൂടെ ചന്ദനം തൊട്ട് നടന്നാൽ, ഒരു കാവ്യം കൊടുത്ത് നടന്നാൽ, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോകാനായിട്ടൊരു കറുത്ത മുണ്ടുടുത്ത് നടന്നാൽ, നിങ്ങൾക്കറിയാം ആ നെറ്റിയിലെ ചന്ദനം അവർ തേച്ച് കളയും. ആ ആ ശരിക്ക് CPM-കാരാണ്, മുസ്ലിങ്ങളല്ല, CPM-കാര്, ഗുണ്ടകൾ. ശരിക്ക് പറഞ്ഞാൽ ഡാഷ് 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 എല്ലാം നമുക്ക് തെറി പറയാം. അവരെ കറുത്ത മുണ്ട് റോട്ടിൽ വെച്ചിട്ട് അവർ വലിച്ചു കയറും. അങ്ങനെ തലശ്ശേരിയിൽ രാമക്ഷേത്രം ഉൾപ്പെടെ തൊഴുതു വരുന്നവരെയൊക്കെ എത്ര ഹീനമായിട്ടാണ് ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാർ നരകയാതന അനുഭവിപ്പിച്ചതെന്നറിയോ? ഇപ്പോൾ ആ കാലമൊക്കെ മാറി. ഇപ്പം എന്താ സംഭവിച്ചത്? തലശ്ശേരി പോയാൽ അന്ന് തെണ്ടിത്തരം ചെയ്തവരും തിന്മ ചെയ്തവരും ഹിന്ദുധർമ്മത്തെ അവഗണിച്ചവരൊക്കെയാണ് ശബരിമലയിലേക്ക് പോകുന്നതും രാമക്ഷേത്രത്തിലേക്ക് വരുന്നതും. കാലം മാറുന്നു. കൊടുക്കേണ്ടവർ കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ കാലത്തിൻ്റെ പ്രഹരം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. നമ്മളറിയാനുള്ളത് എന്താണ്? വളരെ കൃത്യമായിട്ട് അറിയാനുള്ളത്, അങ്ങനെ കുറേയധികം തിന്മകൾ ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട്. അതിനെ മുഴുവനും നമ്മുടെ ദേവസ്വം മന്ത്രി എന്ന ഗതികെട്ട ജന്മം ഉൾപ്പെടെ പറഞ്ഞതും ചെയ്തതും എല്ലാം, എൻ്റെ വിശ്വാസം എനിക്ക് വലുത് എന്നും പറഞ്ഞോട്ട് എന്തിനാ അങ്ങോട്ട് കെട്ടുകെട്ടിയത് എന്നൊക്കെ ചോദിക്കാൻ നമുക്ക് കപ്പാസിറ്റി ഉണ്ടാവണം, നമുക്ക് കപ്പാസിറ്റി ഉണ്ടാവണം. അതായത് ഇവിടെ ദൈവം തന്നെ കപിലനായിട്ട്, ഈശ്വരൻ തന്നെ, മഹാവിഷ്ണു തന്നെ കപിലനായിട്ട് അവതരിച്ചത് ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോഴാണ്. ഇപ്പം ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നു. അപ്പം നമ്മൾ നമ്മുടെ ദൗത്യം ചെയ്യണം. ഇപ്പം നമ്മളുടെ അവതാരം എന്ന് പറയുന്നത് മത്സ്യ കൂർമ പരാഹശ്ച നരസിംഹോദ വാമന പരശുരാമ ശ്രീരാമ ബലരാമ കൃഷ്ണ കൽക്കി സോഷ്യൽ മീഡിയ ഇതി ഏകാദശ. ഇപ്പം നമ്മളുടെ എല്ലാവരുടെയും കയ്യിലാണ് അവതാരം ഉള്ളത്. നമ്മളെല്ലാം അവതാരങ്ങളാണ്, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത അവതാരങ്ങളാണ്. എത്ര ഗംഭീരമായിട്ടാണ് നമ്മൾ ഓരോരുത്തർ പറയുന്നത്, മറ്റുള്ളവരിപ്പോൾ കൊടുക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ 1.8 ലക്ഷം പേർക്ക് നമുക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഏതാണ്ട് അത്രയൊക്കെ ഉണ്ട്. പക്ഷേ ബാക്കി പലർക്കും 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം ഒക്കെ ഉണ്ട്. അവരിലേക്ക് കൂടി ഇതേ മെസ്സേജ് പോകുമ്പോൾ എത്ര ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് സൗകര്യം മാതിരി. എല്ലാമൊന്നും കേൾക്കാൻ സാധിച്ചില്ലെങ്കിലും സാരമില്ല, കുറേയൊക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പം ഇപ്പോൾ പണ്ടൊക്കെ കപിലൻ അവതാരം, ശ്രീകൃഷ്ണൻ അവതാരം, ശ്രീരാമൻ അവതാരം, ഇപ്പം നമ്മളെല്ലാവരും അവതാരമാണ്. നമുക്ക് ഈ തിന്മകൾ വളരെ കൂടുതലാണ്. പണ്ട് 1-2 കംസന്മാരും രാവണന്മാരും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മളുടെ അസ്ത്രം MES സെക്രട്ടറി ഉൾപ്പെടെയുള്ള അസുരന്മാരും രാക്ഷസന്മാരും ഒന്ന് കൊല വിളിക്കുന്നവരും അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരും
എല്ലാം ഈ സംസ്കാരത്തെ നമ്മളെ നശിപ്പിക്കാൻ വരുമ്പോൾ നമ്മളെല്ലാവരും ആയുധധാരികളാണ്. നമ്മൾ ആ ആയുധം സോഷ്യൽ മീഡിയയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈശ്വരൻ അവതരിക്കുന്നത് തിന്മകൾ ഇല്ലാതെയാക്കാനാണ്. അങ്ങനെയാണ് കപിലർ അവതരിച്ചത്. അപ്പം കാലങ്ങൾ കുറേ കഴിയുമ്പോൾ പലതും ഡൈല്യൂട്ടാകും, അത് സ്ട്രോങ് ആവില്ല, അത് വീക്കാവും. അപ്പം ശ്രദ്ധിക്കണം. ഇതറിയാമായിരുന്ന പിതാവ് ഒരു ദിവസം ഏകാന്തതയിൽ പുത്രനെ, കപില മഹർഷിയെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു. അപ്പം കർദമ മഹർഷി മകനെ സമീപിച്ച്, അവതാരമായ കപിലനെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു, ആശ്ചര്യം, നരകതുല്യമായ സംസാരത്തിൽ കിടന്ന് വെന്തുരുകുന്നവർക്ക് കാലബലം കൊണ്ട് ചിലപ്പോൾ ദേവതമാർ പ്രസന്നരായി ഭവിക്കുന്നു. ചിലർക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാവുന്നു എന്നർത്ഥം. വളരെ ദുഃഖിക്കുന്നവർക്കും പ്രശ്നമുള്ളവർക്കും ദേവതമാര് ഈശ്വരന്മാരെ അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. അനേക ജന്മങ്ങളിലെ യോഗാഭ്യാസം പാകപ്പെട്ട സമാധിയാകുന്നതോടെ കാമങ്ങൾ ഒഴിഞ്ഞു മാറുന്ന ചിത്തതലങ്ങളിലേക്ക് ശുദ്ധ ബോധസത്യം തെളിഞ്ഞ് അനുഭവിക്കാനാകുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം അറിയോ? കോംപ്ലിക്കേറ്റഡ് വരിയാണെങ്കിലും അർത്ഥം സിമ്പിളാണ്. അതായത് നമുക്ക് ദുഃഖം, വേദന, പ്രശ്നങ്ങൾ ഇതെല്ലാം വരുമ്പോൾ ഇതെല്ലാം ജീവിതത്തിലുള്ളതാണെന്നൊരു ബോധം ഉണ്ടാവുക. എന്താ ഇതിൻ്റെ അർത്ഥം? വണ്ടി അഞ്ചാമത്തെ ഗിയറിൽ 100 കിലോമീറ്റർ പോകുമ്പോൾ വലത് സൈഡിലോ ഇടത് സൈഡിലോ ഒരു ഹമ്പുണ്ട് എന്നൊരു ഒരു എംബ്ലം നമ്മൾ കാണുമ്പോൾ നമ്മൾ അഞ്ചാമത്തെ ഗിയറിൽ നിന്ന് നേരെ 3 100 കിലോമീറ്ററിൽ നിന്ന് 25-30 കിലോമീറ്ററിലേക്ക് കൊണ്ടുവരുന്നു. അത്രയേ ഉള്ളൂ. റോട്ടിൽ നമ്മൾ മാറ്റം വരുത്തുന്നില്ല, വണ്ടിയിൽ മാറ്റം വരുത്തുന്നില്ല, സ്പീഡിൽ മാറ്റം വരുത്തുന്നു. ജീവിതത്തിലെ ലക്ഷ്യത്തിലും മാർഗത്തിലും നമ്മൾ മാറ്റം വരുത്തുന്നു. കാരണം എന്താ? ഇതൊക്കെയാണ് ജീവിതം. രാവിലെ 4 തൊട്ട് 6 വരെ അറക്കുന്ന പോത്തുകള്, എരുമകള്, പശുക്കള്, കാളകള്, ആടുകള് എല്ലാ ദിവസവും, അതിൻ്റെയൊക്കെ വേദന ഒന്ന് ചിന്തിച്ചു നോക്കുക. അതുപോലെ ഈ ഓരോ മനുഷ്യരുടെയും ബന്ധുക്കൾ പോകുന്നു, വീട് പോകുന്നു, അവരുടെ എത്ര പേരാണ് കൊറോണ വന്നിട്ട് അവരുടെ എന്താ പറയുക കുടുംബാംഗങ്ങളെ കൊണ്ടുപോയത്. ഇതെല്ലാം നമ്മളിങ്ങനെ അറിയാം, എണ്ണി എണ്ണി നമ്മൾ അറിയുന്നു. അറിയണം അറിയണം. ഇത് ഫിലോസഫി ഒന്നുമല്ല, ഇത് ആത്മീയതയൊന്നുമല്ല, അത് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയൊന്നുമല്ല. ജീവിതത്തിലെ തളർച്ച, തകർച്ച, വരൾച്ച, ജീവിതത്തിലെ തളർച്ച, തകർച്ച, വരൾച്ച, ഇതിൽ നിന്ന് മോചനം നേടാൻ ഏതായാലും ഗോപാലകൃഷ്ണന് മരിക്കുന്നത് വരെ ജീവിക്കണമല്ലോ. 2 ചോയ്സ് എനിക്കുണ്ട്: കരഞ്ഞോണ്ട് ജീവിക്കാം, അല്ലെങ്കിൽ കരയാതെ ജീവിക്കാം, അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും ചിരിച്ചോണ്ട് ജീവിക്കാം. കരഞ്ഞോണ്ട് ജീവിക്കാം, കരയാതെ ജീവിക്കാം, ഇടയ്ക്കെങ്കിലും സന്തോഷിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ജീവിക്കാം. ഇന്നലെ എനിക്ക് സന്തോഷിക്കാമായിരുന്നു എന്ന് ഇന്ന് വിചാരിച്ചതുകൊണ്ട് പ്രയോജനമില്ല. ഇന്നലെ എനിക്ക് തീർത്ഥം കൈനീട്ടാതിരിക്കാമായിരുന്നു എന്ന് ആ ദുഷ്ടജന്മത്തിലെ മന്ത്രി വിചാരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ല. തൊഴുതുകൊണ്ടോ പുറത്ത് കുറച്ച് പുറകിൽ മാറിക്കൊണ്ടോ നിന്നാൽ അയാളെ തീർത്ഥം എടുത്തില്ലെന്ന് മാത്രമേ പറയുള്ളൂ. ഇത് സാനിറ്റൈസർ മാതിരി ഉപയോഗിച്ചു. അയാളുടെ അച്ഛനമ്മയ്ക്ക് പോലും ഗതികെട്ട ഒരു ജന്മമുള്ള മകൻ എന്ന് തോന്നിയാൽ തെറ്റു പറയാൻ പറ്റില്ല. അപ്പൊ ഈ ലെവലിലേക്ക് പോയത് എന്തിനാ? എന്തിനാ അടുത്ത് പോയി നിന്നത്? ഇന്നലെ പോകണ്ടായിരുന്നു എന്ന് ഇന്ന് തോന്നിയോണ്ട് കാര്യമുണ്ടോ? ഇതാണ് ചിലപ്പോൾ നമുക്ക് അപ്പൊ ദുഃഖമുള്ള അവസരങ്ങൾ ഒഴിവാക്കാം, ദുഃഖവും സന്തോഷവും ഇല്ലാത്ത അവസരങ്ങൾ കഴിയുന്നത് ഉണ്ടാക്കാൻ ശ്രമിക്കാം. കുറേയെങ്കിലും സന്തോഷിക്കുക, ചിരിക്കുക. ഇത് നമുക്ക് സാധിച്ചില്ലെങ്കിൽ വേറൊരാൾ നമ്മളെ കൊണ്ടത് സാധിപ്പിക്കുമെന്ന് വിചാരിക്കരുത്. നമ്മുടെ മുമ്പിൽ പ്ലേറ്റ് നിറച്ച് ഭക്ഷണം വെച്ചിട്ടുണ്ട്, കഴിക്കേണ്ടത് നമ്മളാണ്. വി ക്യാൻ ബ്രിങ് ദ ഹോഴ്സ് നിയറർ ടു വാട്ടർ, വി കനോട്ട് മേക്ക് ഇറ്റ് ഡ്രിങ്ക് എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. നമുക്ക് സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കൂടുന്നെങ്കിൽ പറയണം കേട്ടോ. നമുക്ക് കുതിരയെ വെള്ളത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം, അതിനെ കുടിപ്പിക്കാനൊന്നും സാധിക്കില്ല, വേണമെങ്കിൽ തന്നെത്താനെ കുടിക്കണം. ഞാൻ നിങ്ങളോടും പറയുന്നു. അപ്പോൾ നമുക്ക് ചിത്തതലത്തിൽ ശുദ്ധബോധം സത്യം തെളിഞ്ഞ് അനുഭവിക്കുമെന്ന്, സത്യം തെളിഞ്ഞ് അനുഭവിക്കുമാറാകുന്നു. എന്ത് ഈ സത്യം തെളിഞ്ഞ്? ജീവിതം പെർമനൻ്റ് അല്ല, അതൊരു സത്യമാണ്, അല്ലാണ്ട് അത് ആത്മീയതയൊന്നുമല്ല, അത് ഭാഗവതത്തിലുള്ളതുമല്ല. ജീവിതം പെർമനൻ്റ് അല്ല, വന്ന ദിവസം ഉണ്ടെങ്കിൽ പോകുന്ന ദിവസമുണ്ട്. നമ്മൾ ഈ വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും ഒന്നും തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവില്ല. ഇതുകൊണ്ട് ഇതൊന്നും വേണ്ട എന്നല്ല, ഇതെല്ലാം വെട്ടിപ്പിടിക്കുമ്പോൾ ഓർമ്മിക്കുക, ഇതൊന്നും നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോവില്ല. ജീവിതത്തിൽ ഒരു അന്ത്യമുണ്ട്, ജീവിതത്തിൽ വേദനയുണ്ട്, ജീവിതത്തിൽ സന്തോഷമുണ്ട്, സുഖമുണ്ട്. ആ വേദന അത് മറ്റുള്ളവരുടെ വേദന ഇല്ലാതെയാക്കാൻ ഉപയോഗിക്കാൻ ജഗദീശ്വരൻ തന്ന അനുഗ്രഹമാണ് ഞാൻ ഈ കഴിഞ്ഞ 14 മുതൽക്ക് ഞാൻ ചെയ്യാൻ എനിക്ക് സാധിച്ചത്. ഒത്തിരി പേരെന്നെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹങ്ങളും വാക്കുകളൊക്കെ ഞാൻ എൻ്റെ ഭാര്യയുടെ പാദങ്ങളിൽ വെച്ചു, ബാക്കി ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ വെച്ചു. കാരണം അവളുടെ വിയോഗം
അതൊരു നാച്ചുറൽ സത്യമാണ്. അതാണ് എന്നെ കൊടുത്ത് ചെയ്യിപ്പിച്ചത്. ഞാൻ അവളുടെ ചിത കത്തുമ്പോഴും ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന്. ഏതോ ഒരു അശരീരി മാതിരി അത് ചെയ്യാൻ തോന്നി, തലയ്ക്കകത്ത് ആരോ പറയുന്ന മാതിരി. അത് ഒരു വലിയ വലിയ പുണ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ ബോധം, ശരിക്ക് അവൾ മരിച്ച പോലെ ഒരു ദിവസം ഞാൻ മരിക്കില്ലേ, നിങ്ങൾ മരിക്കില്ലേ, നമുക്കെല്ലാം മരണമില്ലേ, ആർക്കാ മരണമില്ലാത്തത്? എത്ര കൊടികുത്തി വാണ വ്യക്തിക്കും. ജ്ഞാനപാനയിൽ പറഞ്ഞ മാതിരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, മാളിക മുകളിൽ ഏറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭഗവാൻ രണ്ട് നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭഗവാൻ, ഇതൊക്കെ പച്ച സത്യമല്ലേ? ഇതിനകത്ത് ദൈവമാണ് പ്രകൃതിയാണ് ഇത് ചെയ്യുന്നതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് 41 ദിവസം ഭജന ഇരിക്കണം, പട്ടണി കിടന്നെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പൂന്താനം തിരുമേനി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നോക്കാം, ബോധരൂപനായ പരമാത്മാവ് തന്നെ ലീലയായി മനുഷ്യവേഷം കൈക്കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞിരിക്കുന്നു. ഈ കപില മഹർഷിയുടെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ അറിവും ബാക്കിയുള്ളതെല്ലാം കാണുമ്പോൾ കർദമന് തോന്നി, എൻ്റെ മകനായിട്ട് പറഞ്ഞത് ഈശ്വരൻ തന്നെയാണ് എന്ന്. യേശുദാസിന്റെ അച്ഛനും അമ്മയ്ക്ക് തോന്നി എന്നിരിക്കാം, എൻ്റെ മകൻ യേശുദാസ് പറഞ്ഞത് ഒരവതാരമായിട്ടാണ്, എന്താ തെറ്റ്? എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ അച്ഛനും അമ്മയ്ക്ക് തോന്നി എന്നിരിക്കാം, എൻ്റെ മകൻ പറഞ്ഞത് ഒരു അവതാരമായിട്ടാണ് എന്ന്. കേരളത്തിൽ ഭരിക്കുന്ന ചിലരുടെ അച്ഛനമ്മമാർക്ക് തോന്നി എന്നിരിക്കാം, എൻ്റെ മക്കളൊക്കെ ജനിച്ചത് അസുരന്മാരായിട്ടാണ് എന്ന്. എന്താ തെറ്റ്? പെരുമാറ്റവും വാക്കുകളും മുമ്പോട്ടുള്ള പ്രയാണവും ഈ നാടിൻ്റെ മുടിപ്പിക്കൽ കാണുമ്പോൾ മക്കളുടെ അച്ഛനമ്മമാർക്ക് തോന്നും ഇത് അസുരവർഗമാണെന്ന്, മറ്റുള്ളവർക്ക് തോന്നും ഇത് നന്മ നിറഞ്ഞതാണെന്ന്. സത്യമല്ലേ അത്? നിന്നെ പോലൊരു മകനെ കിട്ടിയത് എൻ്റെ പുണ്യമാണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മകന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പറയാൻ പറ്റുമോ? നിന്നെ പോലൊരു മകളെ കിട്ടിയത് എൻ്റെ പുണ്യമാണ് എന്ന് ദേഷ്യം വരും. നമുക്കതൊക്കെ ഉണ്ടോ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അവർക്കൊരു തോന്നലുണ്ടാക്കി, ഇതുമാതിരി ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകനായി മകളായി ജനിച്ചത് പുണ്യമാണെന്ന് തോന്നിയാൽ അതല്ലേ ഈശ്വരീയ ജന്മം എന്ന് പറയുന്നത്? അതല്ലാതെ ശ്രീകൃഷ്ണൻ നേരെ എൻ്റെ മകനും നിങ്ങളുടെ മകനുമായിട്ട് ജനിക്കണം എന്ന് പറയുന്നതല്ലല്ലോ. അപ്പൊ ദൈവം തന്നെ വന്നു വെച്ചാൽ ദൈവീക ഗുണങ്ങളോടുകൂടി കപില മഹർഷി വന്നു എന്ന് കർദമൻ തന്നെ മകനോട് പറയുകയാണ്. അപ്പൊ കാരുണ്യപൂർവ്വം ഞങ്ങളെ പരിരക്ഷിക്കാനായി ധർമ്മപരിപാലനത്തിന് താൻ എത്തിച്ചേരുമെന്ന പ്രതിജ്ഞ നിറവേറ്റാനായി ഭഗവാൻ ഞാൻ അങ്ങയെ വിട്ടുപോകാതെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് വീടു വിട്ട് സന്യസിക്കാൻ പോവുകയാണ് എന്ന് അനുഗ്രഹിച്ചാൽ. മകനോടായി പറയണതേ, മകന്റെ മുമ്പിൽ നോക്കിയിട്ട് അത് ഈശ്വരനാണെന്ന് പറഞ്ഞിട്ടാ പറയാൻ പറ്റണ്ടേ? ആ ലെവലിലെത്തിയാലല്ലേ പറയാൻ പറ്റുള്ളൂ. ആ മകനെ നോക്കിയിട്ട് ഈശ്വരാണ്, കാരണം ക്വാളിറ്റിയും നോളജും ഒരു പുതിയ സിദ്ധാന്തം ഉണ്ടാക്കിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്താ പറയുക, സാങ്കേയോഗം, മനുഷ്യനെ പക്ക ഫിസിക്സ് ആയിട്ടുള്ള സാങ്കേയോഗം, ബയോകെമിസ്ട്രിയും ചേർത്തിട്ടുള്ള സാങ്കേയോഗം ഉണ്ടാക്കിയ ആ മകൻ പെരുമാറ്റത്തിലും വാക്കിലും വീക്ഷണത്തിലും എല്ലാം ഈശ്വരീയതയുള്ളപ്പോൾ ഈശ്വരനെ കണ്ട് അത് ഈശ്വരനാണ് എന്ന് പറഞ്ഞ് അച്ഛൻ പറയുകയാണ്, എനിക്ക് പോകാനുള്ള സമയമായി, ഞാൻ പോവാണ്. ഞാനും പറഞ്ഞതാ എൻ്റെ മകൻ്റെ അടുത്ത് ഇത് തന്നെ മിനിയാന്ന്, നിന്നെ നീ ബാംഗ്ലൂരിലേക്ക് പൊക്കോ, ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ കഴിഞ്ഞോളാം, എനിക്ക് പോകണം, എവിടെയെങ്കിലൊക്കെ നാറാണത്ത് ഭ്രാന്തനെ പോലെ പോകണം. അപ്പം ഇത് കർദമ മഹർഷി കപിലനോട് പറയുന്നത് ഞാൻ കേൾക്കുമ്പോൾ എനിക്കതൊരു പുതുമ തോന്നണില്ല. എൻ്റെ വരികളും ഇത് ഞാൻ വായിക്കുന്നതിന് മുമ്പ് കേട്ടത് ഇത് തന്നെയാണ്. എനിക്ക് കപിലനെ കുറിച്ച് അറിയാം, കപിലോപാഖ്യാനം അറിയാം, കപിലൻ ദേവഹൂതിക്ക് ഉപദേശം കൊടുത്തതിനെ കുറിച്ച് അറിയാം. ദേവഹൂതിയോട് കപിലൻ ഈ സാങ്കേയോഗം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ദേവഹൂതി പറഞ്ഞു, മകനെ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത എനിക്ക് നീ പറഞ്ഞു തന്ന സാങ്കേയോഗം നല്ലോണം മനസ്സിലായി, ഇനി എനിക്ക് പതഞ്ജലിയുടെ യോഗം അതിൽ യോഗശാസ്ത്രം പറഞ്ഞു തരണം, ന്യായശാസ്ത്രം പറഞ്ഞു തരണം, അതുപോലെ പൂർവമീമാംസ പറഞ്ഞു തരണം, ഉത്തരമീമാംസ പറഞ്ഞു തരണം, വൈശേഷികം പറഞ്ഞു തരണം എന്നൊക്കെ മകനോട് പറഞ്ഞു. മകനത് പറഞ്ഞു കൊടുത്തു. 80 വയസ്സായിട്ടുള്ള ദേവഹൂതിക്ക് 24 വയസ്സായിട്ടുള്ള കപില മഹർഷി പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഞാൻ കേൾക്കുമ്പോൾ നിങ്ങൾ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഭാഗവതത്തിനകത്തുള്ള സമുജ്വലമായ അറിവുകൾ കിട്ടുന്നു. അങ്ങനെ അറിവുള്ള ഒരുവൻ്റെ മുമ്പിലാണ് അച്ഛൻ വന്ന്, അച്ഛനും മകനും എന്ന ബന്ധമല്ല, അറിവുള്ള കപിലനും അറിവ് കുറഞ്ഞ അച്ഛനും തമ്മിലുള്ളത്. വൈശാലി എന്ന സിനിമയിൽ രണ്ടു പേരുണ്ട്, ആ മകനെ സ്ത്രീകളെ കാണിപ്പിക്കാതെ വളർത്തിയ ആ അച്ഛൻ, ആ ശരിക്കും ഈ നമ്മുടെ രാമായണ സീരിയലിലും മഹാഭാരത സീരിയലിലൊക്കെ കാണുന്ന സന്യാസിമാരെ ഒരു സന്യാസിമാരായിട്ടൊന്നും എനിക്ക് തോന്നാറില്ല യഥാർത്ഥത്തിൽ, എൻ്റെ തോന്നലൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ എം ടി വാസുദേവൻ നായർ, നമ്മുടെ എന്താ പറയുക, കെ പി എസ് സി ലളിതയുടെ ഭർത്താവ്, അവരെടുത്ത വൈശാലി എന്ന സിനിമയിൽ ആ സന്യാസിമാരുണ്ട്. എന്താ പേര്, അവരുടെ നടത്തം, അവരുടെ ചൈതന്യം,
ഞാൻ പറഞ്ഞത് ഒറിജിനൽ സന്യാസിമാർ അതാണ്, ഒറിജിനൽ സന്യാസിമാരാണ് അവർ. ഒരു 1000, 2000, 3000, 4000, 5000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കാടുകളിൽ നടന്നിരുന്നവര്, തേജസ്സിൻ്റെ ചേതനയുടെ അതിഗംഭീര രൂപം, അതിഗംഭീര രൂപം, അത് സന്യാസിമാരുടെ രൂപമാണ്. ഇവിടെ ഇവിടെ ഞാൻ സന്യസിക്കാൻ പോവാണ്, എന്താണെന്ന് പറയാം, ബ്രഹ്മചര്യം ഗൃഹസ്ഥം വാനപ്രസ്ഥം സന്യാസം, അല്ലെങ്കിൽ സന്യാസം വാനപ്രസ്ഥം, വാനപ്രസ്ഥം സന്യാസം, ഞാൻ പോവാണെന്ന് മകനോട് പറയുകയാണ്. ഇത് 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 ഈ അനുഭവത്തിൻ്റെ തിളക്കവും കൂടി എന്നിൽ വരുമ്പോൾ എനിക്ക് സത്യത്തിൽ ഈ കർദ്ദമ മഹർഷിയുടെ മാനസിക വികാരം, മകൻ മുമ്പിൽ നിന്നുകൊണ്ട് ശരി പൊക്കോളൂ ഞാൻ അമ്മയെ നോക്കിക്കോളാം എന്ന് പറയുന്നത്, എനിക്ക് പിന്നെ എൻ്റെ മകൻ അമ്മയെ നോക്കിക്കോളാം എന്ന് പറയാൻ അവളില്ല, അവൾ നേരത്തെ പോയി, എനിക്ക് ബാക്കോ എന്നോട് മുമ്പോട്ട് പൊക്കോളാനുള്ള അവസരം നൽകിയിട്ട് ഇപ്പം കപിലൻ പറഞ്ഞു, മുനേ, അങ്ങ് പറഞ്ഞത് സത്യമാണ്, മുമുക്ഷുക്കൾക്ക് ജ്ഞാനപ്രകാശം അരുളാൻ വേണ്ടിയാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. നമുക്കങ്ങനെ ഒരു തോന്നലുണ്ടായി വിചാരിക്കാം, എനിക്കും നിങ്ങൾക്കൊരു തോന്നലുണ്ടായി വിചാരിക്കാം, ഇനി ഭാരതത്തിനും ഭാരത സംസ്കാരത്തിനും വേണ്ടിയാണ് എൻ്റെ ജന്മം എന്ന് എനിക്ക് നിങ്ങൾക്കും തോന്നിയെന്ന് വിചാരിക്കാം. അതല്ലേ ഇദ്ദേഹം പറഞ്ഞത്, ഞാൻ അവതരിച്ചിരിക്കുന്നത് എന്നുള്ളൊരു വാക്ക് ഞാൻ തന്നെ പറയുന്നത് എത്ര ഗംഭീരമാണ്. ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, നിമിത്തമാത്രം ഭവ സവ്യ സാജിൻ, എൻ്റെ ഇനി ജീവിതത്തിൻ്റെ ലക്ഷ്യം കുറച്ച് ഊർജം, കുറച്ച് സമയം, കുറച്ച് സമ്പത്ത്, കുറച്ച് അറിവ്, അത് എൻ്റെ രാഷ്ട്രത്തിനും എൻ്റെ പൈതൃകത്തിനും വേണ്ടി മാറ്റിവെക്കാനാണ് എൻ്റെ ജീവിതം തന്നെ ഞാൻ ഇനി ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം, നിങ്ങളും പറഞ്ഞു എന്ന് വിചാരിക്കാം. ഹിഡൻ അജണ്ട ഇല്ലാതെ, ഒരു ലക്ഷ്യവും വേറെ ഒന്നും ഇല്ലാതെ നമ്മൾ പറഞ്ഞു എന്ന് വിചാരിക്കാം. എന്ത് ഗംഭീരമായിരിക്കും അത്, കാലം കൊണ്ട് നഷ്ടമായി ഭവിച്ച ആത്മപഥം ഞാൻ വീണ്ടും തെളിയിക്കുന്നുണ്ട്. അത് തന്നെയല്ലേ നമ്മളുടെ ഈ ദൗത്യം, കാലം കൊണ്ട് നഷ്ടമായ ഭാരതീയ പൈതൃകത്തിൻ്റെ നന്മകൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങ് സന്യസിച്ച് മൃത്യുവിനെ ജയിച്ച് അമൃതത്വത്തിന് അനുഭവിച്ചാലും എന്ന് അച്ഛനോട് പറയുകയാണ്. അങ്ങ് മൃത്യുവിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മരിക്കാതിരിക്കുക എന്നുള്ളതല്ല അർത്ഥം, സ്ഥിരമായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ അറിയപ്പെടുന്നവനായിട്ടിരിക്കാം. കർദ്ദമ മഹർഷിയോട് മകൻ പറയുന്നതാണ് എന്ന് വിചാരിക്കാം. എന്ത് ഗംഭീരാണല്ലേ ഈ വരികളൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ കിട്ടുന്നൊരു ഒരു ആനന്ദം. ഞാനത് ആനന്ദിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് വിവരിക്കുന്നത്. അത് സ്പീഡിലാവുമ്പോഴത്തേക്കും കുറച്ചും കൂടി രസമുണ്ടെന്ന് പലരും പറഞ്ഞു. നിങ്ങൾക്ക് നരേന്ദ്രമോദി പറഞ്ഞ മാതിരി കർഷകർക്ക് കർഷക നിയമം വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അത് വെച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ സ്ക്രാപ്പ് ചെയ്യുന്നു, എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ മാതിരി ഞാൻ സ്പീഡിൽ പറയുന്നതാണ് ഭാഗവതവും വേദവും. വൈകുന്നേരത്തെ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നതെങ്കിൽ നിങ്ങളുടെ വേവ് ലെങ്ത് ആണ് എൻ്റെ വേവ് ലെങ്ത് എത്തിക്കേണ്ടത്. എൻ്റെ വേവ് ലെങ്ത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയല്ല, നിങ്ങളുടെ വേവ് ലെങ്ത്തിലേക്ക്. ഏതായാലും നമ്മൾ ശരിക്ക് ഭാഗവതത്തിലേക്ക് കടന്നു, അപ്പോഴും വലിയ പതറിച്ച നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആൾക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു സന്തോഷമാണ്. എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ പ്രണാമം. നാളെ മിക്കവാറും ഫുള്ളായിട്ട് ക്ലാസ് ഉണ്ടാവില്ല, ഒരു യാത്രയുണ്ട് പിതൃകർമ്മത്തിന് വേണ്ടി, വേറൊരു യാത്ര. അപ്പോൾ ആ യാത്ര കഴിഞ്ഞ് രാത്രിയാവും വരുമ്പോൾ, അതുകൊണ്ട് മിക്കവാറും 99% ക്ലാസ് ഉണ്ടാവില്ല എന്നറിയും. പോകുന്ന സ്ഥലത്തെ കാര്യങ്ങൾ ചിലപ്പോൾ ലൈവായിട്ട് കൊടുക്കാൻ അവരനുവദിക്കുകയാണെങ്കിൽ നൽകുന്നുണ്ടാവും എന്ന് കൂടി പറയുന്നു. വളരെ വളരെ സന്തോഷം. 24, 25 തീയതികളിലാണ് മഴുവഞ്ചേരിയിൽ പിതൃകർമ്മത്തിൻ്റെ ലാസ്റ്റ് പാർട്ട് മകനും മകളും കൂടി ചെയ്യുന്നത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി, ഒരു വാക്ക് കൂടി ഉപയോഗിക്കുന്നു, സന്തോഷത്തോടുകൂടി ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം. കൃഷ്ണ ഗുരുവായൂരപ്പ.